नमस्कार സ്വന്തമായി സഭ സ്ഥാപിച്ച് സ്വയം ബിഷപ്പായി വിദേശത്തു നിന്ന് വരുന്ന ജീവകാരുണ്യ ഫണ്ടുകൾ അടിച്ചുമാറ്റി മൈക്രോ ഫിനാൻസിന്റെ മറവിൽ മതപരിവർത്തനവും താറാവു കർഷകരിൽ നിന്ന് ശതകോടീശ്വരനുമായി ഇന്ന് ന്യൂസ് ഇൻഡെപ്തിൽ പരിശോധിക്കുകയാണ് കെ പി യോഹന്നാന്റെ കഥ സന്യാസിക്ക് തെമ്മാടിയാവാം പക്ഷേ തെമ്മാടിക്കൊരിക്കലും സന്യാസിയാകാൻ കഴിയില്ല ഈ ആപ്തവാക്യത്തിന്റെ പൂർണ്ണരൂപം അറിയണമെങ്കിൽ കെ പി യോഹന്നാൻ എന്ന ബിലീവേഴ്സ് ചർച്ചിലൂടെ കോടികളുടെ ആത്മീയ സാമ്രാജ്യം സൃഷ്ടിച്ച മനുഷ്യനെ അറിയണം അയാളുടെ കഥ അറിയണം കുട്ടനാട്ടിലെ അർത്ഥപട്ടണക്കാരനിൽ നിന്ന് ലോകമെമ്പാടും അനുയായികളുള്ള വിശ്വാസ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനിലേക്കുള്ള പ്രയാണം അമ്പരപ്പിക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അത്ര സുഖമുള്ള വാർത്തകളല്ല യോഹന്നാനെ കുറിച്ച് പറയുന്നത് മൂന്ന് ദിവസമായി ബിലീവേഴ്സ് ചർച്ചിൽ നടക്കുന്ന ആദായ നികുതി പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 14.5 കോടിയോളം രൂപ കണ്ടെത്തിയത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന് കിട്ടുന്ന പണം ബന്ധുക്കളുടെ പേരിൽ വഴിമാറ്റി ചെലവഴിക്കുക തൊട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വരെയുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് ബിലീവേഴ്സ് ചർച്ചിനും കെ പി യോഹന്നാനും എതിരെ ഉയർന്നത് പക്ഷേ യോഹന്നാനെ നേരത്തെ പരിചയമുള്ളവർക്ക് ഇതിൽ അത്ഭുതമില്ല ഇതൊരു ആത്മീയ അധോലോകം തന്നെയാണ് നേരത്തെ പലതവണ വാർത്തകളിൽ വന്നതുമാണ് എന്നാൽ മാധ്യമങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാം വലിയ സ്വാധീനമുള്ള യോഹന്നാന് അതെല്ലാം ഒതുക്കാൻ സാധിച്ചു ദളിത് വിഭാഗത്തെ ആകർഷിച്ച് സഭയിലേക്ക് ആളെക്കൂട്ടി എന്ന ആരോപണം യോഹന്നാനെതിരെ എക്കാലത്തുമുണ്ട് മതപരിവർത്തനത്തിലുള്ള ഇവാഞ്ചലിക്കൽ ഫണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൂലധനം ആദ്യകാലത്ത് സംഘപരിവാർ ഈ വിഷയം സജീവമായി ഉന്നയിച്ചുവെങ്കിലും പിന്നീട് അവരും നിശബ്ദരായി കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ഇഷ്ടക്കാരനാണ് യോഹന്നാൻ അദ്ദേഹത്തിനെതിരെ ശബ്ദിച്ചാൽ ഒരു കാലത്ത് പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾ തന്നെ അത് തടയുമെന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത്രയും വാർത്തകൾ വന്നിട്ടും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ യോഹന്നാനെതിരെ കാര്യമായൊന്നും എഴുതിയിട്ടില്ല ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഇടപെടലാണ് യോഹന്നാനെ കൊടുക്കുന്നത് കുട്ടനാട്ടിലെ ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ശതകോടികളുടെ ആസ്തിയുള്ള വിശ്വാസ സാമ്രാജ്യത്തിലേക്കുള്ള കടപ്പിലാറിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാന്റെ അരനൂറ്റാണ്ട് കൊണ്ടുള്ള വളർച്ച ആരെയും അമ്പരപ്പിക്കും മെഡിക്കൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് ചർച്ചിനുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗോസ്പെൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ആസ്തിയുണ്ട് തിരുവല്ലക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമ വിശ്വാസികളായ കടപ്പിലാറിൽ വീട്ടിൽ ചാക്കു പുന്നൂസിന്റെ മകനായി 1950 യോഹന്നാൻ ജനിച്ചത് വിദേശത്ത് അക്കാലത്ത് വ്യാപകമായ താറാവ് കൃഷിയിൽ ഏർപ്പെട്ട് വരികയായിരുന്നു കുടുംബം കുട്ടിക്കാലത്ത് യോഹന്നാനും ആ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കൗമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു കവലകളിൽ സുവിശേഷം പ്രസംഗിച്ചു നടന്ന യോഹന്നാൻ എന്ന മെലിഞ്ഞ പയ്യനെ ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും പഴമക്കാർ ഇന്നും മറന്നിട്ടില്ല വെറും ഒരു സാധാ പാസ്റ്റർ മാത്രമായിരുന്നു അക്കാലത്ത് അദ്ദേഹം ഇങ്ങനെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടക്കുമ്പോൾ 16-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നതാണ് യോഹന്നാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് WA ക്രിസ്വൈൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് പോയി 1974 അമേരിക്കയിലെ ഡല്ലാസിൽ തിയോളജി പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്റ്ററായും പിന്നീട് വൈദിക ജീവിതം നടത്തുകയും ചെയ്തു ഓപ്പറേഷൻ മൊബിലൈസേഷൻ അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച ഗിസലയെ യോഹന്നാൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം ചെയ്തു ഇതും യോഹന്നാന്റെ ജീവിതത്തിൽ നിർണായകമാണ് കാരണം അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം ഭാര്യയാണ് എന്നാണ് പരക്കെയുള്ള പറച്ചിൽ ഇവർക്ക് രണ്ട് മക്കളുണ്ട് 1978 ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം തുടങ്ങി ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹന്നാന് വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം 1983 തിരുവല്ല നഗരത്തിന് ചേർന്ന മാഞ്ഞാടിയിൽ ഗോസ്പെൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിൽ വരവറിയിച്ചു ആത്മീയ യാത്ര ചെയ്യുന്ന സുവിശേഷ പ്രഘോഷണത്തിനുള്ള റേഡിയോയും അവിടെ നിന്നും ആരംഭിച്ചു സവിശേഷമായ ശൈലിയിലൂടെ സുവിശേഷ വേലയിൽ ഏർപ്പെട്ട യോഹന്നാന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി
തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ഗോസ്പെൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന. തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കടപ്പിലാറിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മക്കളായ കെ പി ചാക്കോ, കെ പി യോഹന്നാൻ, കെ പി മാത്യു എന്ന മൂന്ന് സഹോദരന്മാരാൽ രൂപീകൃതമായ ഒരു പൊതുമതപരമായ ധർമ്മസ്ഥാപനമായിട്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു വന്നത്. ഈ സംഘടന ഗോസ്പെൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നും 1991 ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന പേരിലും രൂപാന്തരപ്പെട്ടു. ആത്മീയ യാത്ര, പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ 2003 ഒരു എപ്പിസ്കോപ്പൽ സഭയായി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയായി. യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ല. മറ്റു ചർച്ചുകൾക്ക് യോഹന്നാന്റെ സഭയെ മുന്തിയ സഭയായും കാണുന്നുമില്ല. പക്ഷെ പിന്നീട് എങ്ങനെയോ നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തനേഷ്യസ് യോഹനാൻ മെത്രാപൊലീത്ത പ്രഥമൻ എന്ന പേരിൽ യോഹനാൻ അഭിഷിക്തനായി. സി എസ് ഐ സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് കെ ജെ സാമുവലാണ് അഭിഷേകം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ പരാതിയുണ്ടായി. അൽമായനായ യോഹനാന്റെ മെത്രാഭിഷേകം വ്യാജമാണ് എന്ന ആരോപണം ഉയർന്നു. തുടർന്ന് സാമുവലിന്റെ മോഡറേറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ യോഹനാൻ മെത്രാൻ തന്റെ സഭയിലേക്ക് കുട്ടി മെത്രാന്മാരെ സ്വന്തമായി കൈവെപ്പ് നൽകി വാഴ്ച വലിയ മെത്രാപൊലീത്തയായി വിലസി. പക്ഷേ ഈ ആരോപണങ്ങളുടെ ശക്തി ക്ഷയിക്കാൻ താമസമുണ്ടായില്ല. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആയി. ഇതിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ശക്തമായ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ സഭയിൽ 30 ബിഷപ്പുമാരുണ്ട്. ഇന്ന് ശതകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് ചർച്ചിനുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് ചർച്ച് സ്ഥാപനങ്ങളിൽ പ്രധാനം. എസ് ഡി പി മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ എം ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായ കോന്നി ശാശ്വതികാനന്ദ ആശുപത്രി നിലവിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥയിലാണുള്ളത്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങി. ആത്മീയ യാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും കെ പി യോഹന്നാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കെ പി യോഹന്നാൻ വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 20,000 ഏക്കറിലധികം സ്ഥലമാണ് വിവിധ ട്രസ്റ്റുകളുടെ പേരിലുള്ളത്. ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പെൽ ഏഷ്യയ്ക്കും വിവിധയിടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിയ എരുമേലിക്കടുത്തെ ചെറുവള്ളി എസ്റ്റേറ്റ് നിയമകുറുക്കിലേർപ്പെട്ട് 2,263 ഏക്കർ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും ഹൈക്കോടതി റദ്ദാക്കി. കെ പി യോഹന്നാന്റെ കീഴിലുള്ള സംഘടനകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് 2012 ബിലീവേഴ്സ് ചർച്ചിനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി രണ്ട് ട്രസ്റ്റുകൾക്കുമായി 1,544 കോടി രൂപ ലഭിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. വിദേശ സംഭാവനകളുടെ സ്വീകരണം, ക്രയവിക്രയം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ വിദേശ രാജ്യങ്ങളിലും ബിലീവേഴ്സ് ചർച്ചിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. പണം വാരിയെറിഞ്ഞായിരുന്നു യോഹന്നാന്റെ പിന്നീടുള്ള കളികൾ. ലോകമെങ്ങും സുവിശേഷം പ്രചരിപ്പിക്കാൻ സഭയിലെ കുഞ്ഞാടുകൾക്ക് സൈക്കിളും സ്കൂട്ടറും കാറും മെട്രോ വാനും ഒക്കെ നൽകി. വിൽക്കാൻ വെച്ചിരുന്ന ഭൂമിയൊക്കെ വാങ്ങി നൽകി. സ്കൂളുകളും കോളേജുകളും വാങ്ങി വളർന്ന് പന്തലിച്ചു. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ മറവിൽ മത പരിവർത്തനം നടത്തുന്നുവെന്നും 80s ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണമാണ്. കുറഞ്ഞ പലിശയ്ക്ക് പണം നൽകി ദളിത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്വാശ്രയ സംഘങ്ങളെ ഒപ്പം നിർത്തുകയാണ് ആദ്യഘട്ടം. പിന്നീട് വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നതോടുകൂടി അവരെ വൈകാരികമായി സ്വാധീനിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. മതപരിവർത്തനം ചെയ്യപ്പെടുന്നതോടുകൂടി വായ്പാ തിരിച്ചടവിൽ നിന്നും കടം വാങ്ങിയ പാവങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന
ഡോറ എന്ന മൈക്രോ ഫിനാൻസ് കമ്പനി വഴിയാണ് ഈ പരിപാടി നടത്തുന്നത്. ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനും സംരംഭകത്വ ശീലം വർദ്ധിപ്പിക്കുന്നതിനും എന്ന് പറഞ്ഞുമാണ് പണം പലിശയ്ക്ക് നൽകുന്നത്. ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും വിതരണം ചെയ്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. ഇവയെല്ലാം ജനങ്ങൾ തവണകളായി തിരിച്ചടയ്ക്കണം. കേരളത്തിന് പുറത്ത് ഡോറയ്ക്ക് വലിയ മതിപ്പാണുള്ളത്. സ്വകാര്യ കമ്പനികൾക്കാണ് പണം പലിശയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തുകയും കൂടും. കേരളത്തിൽ വിതരണം ചെയ്യുന്ന പരമാവധി തുക 5000 രൂപ മുതൽ 35000 രൂപ വരെയാണ്. തവണകളായി തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ 10 അതിനു മുകളിലോ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടാണ് പണം നൽകുന്നത്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിൽ 30 ബ്രാഞ്ചുകളിലായി 70,000 കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിക്കുന്നതായിട്ടാണ് സൈറ്റ് അവകാശപ്പെടുന്നത്. 10,000 രൂപയ്ക്ക് 50 ആഴ്ച കൊണ്ട് 11,200 രൂപയാണ് ഉപയോക്താക്കൾ തിരിച്ചടയ്ക്കേണ്ടത്. അതായത് 1,200 രൂപ പലിശ നിരക്കിൽ ഡോറയിലേക്ക് കൂടുതലായി തിരിച്ചടയ്ക്കണം. ബിലീവേഴ്സ് ചർച്ച് പറഞ്ഞിട്ടുള്ള ഡോറയുടെ ഉപയോക്താക്കളുടെ കണക്ക് ശരിയാണെങ്കിൽ ഈ ഇനത്തിൽ ഇവർക്ക് പലിശയായി ലഭിച്ചിട്ടുള്ളത് 84 കോടിയോളം രൂപ വരും. ആധാർ കാർഡ് മാത്രം കൊടുത്താൽ യാതൊരു ഈടും ഇല്ലാതെ വെറും 3 ദിവസം കൊണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും പണം ലഭിക്കും. സർക്കാർ സൊസൈറ്റികളിലും ബാങ്കുകളിലും ജാമ്യ വ്യവസ്ഥ കൂടുതലുമാണ്. പെട്ടെന്ന് പണം കൊടുക്കാമെന്ന് മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ അവരുടെ ചതിക്കുഴിയിൽ വീഴുന്നു. ഒരു സ്ഥാപനത്തിൽ നിന്നും എടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് മൂലം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പണം എടുക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ 4 മുതൽ 7 വരെ സ്ഥാപനങ്ങളിൽ നിന്നും പണം എടുത്തവരാണ് എല്ലാ സ്ത്രീകളും. ആഴ്ചതോറും 5,000 രൂപ വരെ തിരിച്ചടവ് നൽകുന്നവരുണ്ട് ഇക്കൂട്ടത്തിൽ. ഒറ്റയ്ക്ക് ചെന്നാൽ ലോൺ കിട്ടില്ല. ലോൺ ആർക്കാണോ വേണ്ടത് അയാൾ 10 പേരുടെ സംഘം രൂപീകരിക്കണം. ഇവരുടെ കൂട്ടു ഉത്തരവാദിത്വത്തിലാണ് സ്ഥാപനങ്ങൾ പണം കൊടുക്കുക. 10 പേരുടെ സംഘമായാൽ സ്ഥാപനങ്ങൾ മീറ്റിംഗ് വിളിക്കും. തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന് ലോണ് പാസ്സാക്കി കൊടുക്കും. പക്ഷേ ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തി നടത്തി അവസാനം അത് കൂട്ട മതപരിവർത്തനത്തിലേക്കാണ് ചെന്ന് എത്തുക. അമേരിക്കയിലും ഇവർക്കെതിരെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കാനായി അമേരിക്കയിൽ നിന്നെത്തിച്ച കാശ് ധൂർത്തടിച്ചതിൻ്റെ പേരിൽ അമേരിക്കൻ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൻ്റെ നൂലാമാലകൾ ബിലീവേഴ്സ് ചർച്ചും മെത്രാപ്പൊലീത്ത KP യോഹന്നാനും ഒഴിവാക്കിയത് നഷ്ടപരിഹാരം നൽകാമെന്ന് സമ്മതിച്ചായിരുന്നു. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ പേരിൽ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ $37,00,000 നഷ്ടപരിഹാരം നൽകിയാണ് കേസ് മറ്റും ഒഴിവാക്കിയത്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ മിഷണറി പ്രവർത്തനത്തിനെന്ന പേരിൽ അമേരിക്കയിൽ നിന്നും പണം സ്വരൂപിച്ച് സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിൽ ആസ്തി വർദ്ധിപ്പിച്ചുവെന്ന് കാണിച്ചുകൊണ്ട് KP യോഹന്നാനും ഗോസ്പെൽ ഫോർ ഏഷ്യയ്ക്കുമെതിരെയുള്ള പരാതിയാണ് ഇതോടുകൂടി തീർപ്പാകുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിനും സുവിശേഷ പ്രചാരണത്തിനും എന്ന വ്യാജേന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലടക്കം വക മാറ്റി ചെലവഴിക്കുക. ഇതാണ് തിരുവല്ല ആസ്ഥാനമായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരിപാടി. ഇത് വെറും ആരോപണമല്ല, രാജ്യത്തെ ആദായ നികുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കിയ കാര്യമാണ്. കറൻസി ഇടപാടിൽ മാത്രം 100 കണക്കിന് കോടി ഇതുപോലെ വെട്ടിച്ചുവെന്നതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണക്കിൽപ്പെടാത്ത 14.5 കോടിയോളം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ബിലീവേഴ്സ് ചർച്ച് ചാരിറ്റിക്കായി ലഭിച്ച പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അനധികൃത ഇടപാടുകൾക്കും വ്യക്തിപരമായ ഇടപാടുകൾക്കും വകമാറ്റി ചെലവഴിച്ചതായി ആദായ നികുതി വകുപ്പ് പറയുന്നുണ്ട്. 6,000 കോടിയോളം രൂപയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിലീവേഴ്സ് ചർച്ച് നിക്ഷേപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകിയതായും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ ചികിത്സാ ചെലവ് വഹിച്ച രേഖകളും റെയ്ഡിൽ ലഭിച്ചു. ചാരിറ്റിക്കായി വിദേശത്തു നിന്ന് കിട്ടുന്ന പണം അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കണമെന്നതാണ് നിയമം. കണക്കുകൾ സർക്കാരിൽ സമർപ്പിച്ചതിലും പൊരുത്തക്കേടുണ്ട്. വിദേശ സഹായം സ്വീകരിക്കാനുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയുണ്ട്.